ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ദബാസ് വെറൈറ്റീസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ടു ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണ ഒന്ന് പ്രസ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്കൊരു നഷ്ടം ഉണ്ടാവില്ല കേട്ടോ. 100 ഗ്രാമിൻ്റെ ഡെയറി മിൽക്കും 2 എഗ്സും ആണ് ഈ സ്വീറ്റിനായിട്ട് ആവശ്യമായിട്ടുള്ളത്. ഫസ്റ്റ് നമുക്ക് 2 എഗ്സിൻ്റെയും വൈറ്റും യോക്കും സെപ്പറേറ്റ് ആക്കിയിട്ടെടുക്കാം. ഇത് നല്ല കെയർഫുള്ളായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പോൾ നമ്മൾ എഗ്ഗിൻ്റെ വൈറ്റും യോക്കും സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വൈറ്റ് നല്ലോണം പതഞ്ഞ് വരുന്നത് വരെ ബീറ്റ്റേറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വിസ്കറ്റും ഫോക്കറ്റും ഒക്കെ ബീറ്റ് ചെയ്യാം. വിസ്കറ്റും ഫോക്കറ്റും ഒക്കെ ആണെങ്കിൽ 5-6 മിനിറ്റ് ഒക്കെ എടുക്കും. ബീറ്റ്റേറ്റ് ആണെങ്കിൽ 1-2 മിനിറ്റ് ഒക്കെ മതി നല്ലോണം പതഞ്ഞ് വരാൻ. കുറച്ച് പെട്ടെന്നാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബീറ്റ്റേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ എഗ് വൈറ്റ് പതഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ എഗ്ഗിൻ്റെ വൈറ്റ് ഇതാ നല്ലോണം പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്റ് ചെയ്യണമെന്ന് നിർത്താം. ഇതാ ഇതുപോലെ വിസ്കുമെന്ന് ഇങ്ങനെ വെച്ചാൽ വിൽക്കാനൊന്നും പറ്റൂല. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച 100 ഗ്രാമിൻ്റെ ചോക്ലേറ്റ് നമുക്ക് പാക്കറ്റിൽ നിന്ന് ഒരു പ്ലേറ്റിലേക്ക് എടുത്തു മാറ്റാം. നമ്മളിവിടെ 2 പാക്കറ്റ് എടുത്തത്. ഇതിലൊരു പാക്കറ്റ് 50 ഗ്രാം ആണ്, അതിനോണ്ടാണ് 2 പാക്കറ്റ് എടുത്തത്. ഇനി നമുക്ക് ഈ ചോക്ലേറ്റ് ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. കാരണം ഇത് നല്ലോണം പെട്ടെന്ന് മെൽറ്റായി വരാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ചോക്ലേറ്റ് ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് ഇത് മെൽറ്റാക്കിയെടുക്കാം. നമ്മൾ നേരത്തെ ഒരു പാനിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിരുന്നു. ഇപ്പോൾ ആ വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചോക്ലേറ്റിൻ്റെ ബൗള് ഈ വെള്ളത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ചോക്ലേറ്റ് നല്ലോണം മെൽറ്റാക്കിയെടുക്കാം. ചോക്ലേറ്റ് സ്റ്റീലിൻ്റെ ബൗളിലിട്ടിട്ട് മെൽറ്റായി വരാനപ്പോൾ നമ്മൾ ഗ്ലാസിൻ്റെ ബൗളിലേക്ക് ഈ ചോക്ലേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ചുടുവെള്ളത്തിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഗ്ലാസ് ബൗളാവണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബൗള് ഗ്യാസ് വന്നെടുക്കാം. ചോക്ലേറ്റിൻ്റെ ബൗള് ഗ്യാസിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച 2 എഗ് യോക്കും ഇട്ട് കൊടുക്കാം. എഗ് യോക്ക് ഇട്ടതിന് ശേഷം എഗ് യോക്ക് നല്ലോണം ചോക്ലേറ്റിൽ മിക്സ് ആവുന്നത് പോലെ നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ എഗ് യോക്ക് കഥ നല്ലോണം ചോക്ലേറ്റിൽ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച എഗ് വൈറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എഗ് വൈറ്റ് 2 പാർട്ടായിട്ടാണ് തൊട്ട് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഈ മിക്സിൽ നല്ലോണം എഗ് വൈറ്റ് മിക്സ് ആയിട്ട് വരൂല. ഇനി നമുക്ക് ബാക്കിയുള്ള എഗ് വൈറ്റ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ എഗ് വൈറ്റ് ഒക്കെ ഇതിൽ നല്ലോണം മിക്സ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ സ്വീറ്റ് ബേക്ക് ചെയ്യുന്ന പാത്രത്തിൽ കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കാം. കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യരുത്, വെജിറ്റബിൾ ഓയിൽ, സൺഫ്ലവർ ഓയിൽ, ബട്ടർ അങ്ങനത്തതൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ബട്ടർ പേപ്പർ നല്ലപോലെ പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിലും കുറച്ച് ഓയിൽ കൊണ്ട് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ മുഴുവൻ ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് പോവാനാണ് ടാപ്പ് ചെയ്യുന്നത്.
നമ്മൾ നേരത്തെ ഒരു പാനിൽ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് ഫ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിരുന്നു. ഇപ്പോൾ ആ പാൻ നല്ലോണം ഹീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബാറ്റർ അതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചിട്ട് ഒരു 17 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 17 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ പാൻ തുറക്കുകയാണ്. ഇത് നല്ലോണം വെന്തിട്ടുണ്ടോ എന്നറിയാൻ നമ്മൾ ഒരു നൈഫ് വെച്ചിട്ട് കുത്തി നോക്കി. നല്ലോണം വെന്തിട്ടുണ്ട്, ക്ലീൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ക്ലീൻ ആയിട്ട് വന്നതാണെങ്കിൽ ഇത് നല്ലോണം വെന്തിട്ടുണ്ട് എന്നാണ് അർത്ഥം. ഇപ്പോൾ നമ്മളിത് ആ പാനിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ മാറ്റാം. ഇപ്പോൾ നമ്മളിതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ മാറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ പൗഡർ ഷുഗർ എടുത്തിട്ട് ഇതിന് മുകളിലായി ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഡബിൾ ആക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ സ്വീറ്റ് നല്ലോണം കട്ടിയായിട്ട് വിട്ടുട്ടോ. എല്ലാ ഭാഗത്തേക്കും എത്തണ പോലെ ഇടണം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും ഇത് ഉറപ്പായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുള്ളൂ. പിന്നെ എൻ്റെ വീഡിയോക്കൊക്കെ കമൻറ്റും ചെയ്യണേ. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും കാണലുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.